ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷീലാക്കിൻ്റെ കളർ പോളിഷാണ്. അധികം ആർക്കും അങ്ങനെ വലിയ പരിചയമില്ലാത്ത ഒരു പോളിഷാണ് ഷീലാക്കിൻ്റെ കളർ പോളിഷ്. ഒരുപാട് വർഷങ്ങൾക്ക്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു പോളിഷാണ്. മെലാമിൻ പോളിഷ് വരുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു പോളിഷാണ് ഈ ലിക്വിഡ്, ഈ ഷീലാക്കിൻ്റെ കളർ പോളിഷ്. അപ്പോൾ ഞാനിതിൽ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് വിനിയറിലാണ്. അപ്പോൾ വിനിയറിൻ്റെ ഇതിൻ്റെ നല്ലപോലെ മരം ഫില്ലാവണം. ഫില്ലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ, ഈ പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നല്ലപോലെ ഫില്ലാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫില്ലർ ഉപയോഗിക്കാം. സീലർ പോലെ തന്നെയുള്ളൊരു സംഭവമാണ് ഫില്ലർ. അപ്പോൾ സീലറിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സീലർ, ഈ ഫില്ലർ അങ്ങനെ എല്ലാ കടയിലൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഫില്ലർ ഈ കാണുന്ന രീതിയിലോ നമുക്ക് വേസ്റ്റിലോ അപ്ലൈ ചെയ്യാം. കാണുന്ന രീതിയിലോ അല്ലെ വേസ്റ്റിലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ സീലർ നനച്ച് ആ ഒരു കളർ കിട്ടത്തില്ല. ഈ ഫില്ലർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഡിമ്മായ ഗ്രെയിൻസൊക്കെ കുറച്ചും കൂടി ഡിമ്മായ ഒരു രീതിയിലുള്ള ഒരു കളറാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത് വലിയൊരു മാർക്കറ്റ് ഇല്ലാതെ ഇതിപ്പം കടയിലൊന്നും കൊണ്ടുവെക്കാത്തത് തോന്നുന്നു. ചില ഏരിയകളിൽ കിട്ടും, ചില ഏരിയയിൽ കിട്ടാതിരിക്കും, കിട്ടത്തില്ലായിരിക്കണം. നമ്മളെ ഏരിയയിലുള്ള ഇതിന് എല്ലാ കടയിലൊന്നും ഈ ഫില്ലർ കിട്ടത്തില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടത്, ഈ പോളിഷ് ചെയ്യുന്നതിന് മുമ്പേ നല്ലപോലെ സാൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. സാൻഡിങ് എന്ത് തന്നെ സീലറായാലും ഈ ഫില്ലറായാലും അതിൻ്റെ പാടുകളൊന്നും ബ്രഷിലായാലും അതുപോലെ തന്നെ വേസ്റ്റിലായാലും അപ്ലൈ ചെയ്ത് അതിൻ്റെ പാടൊന്നും കാണാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ ഗ്ലാസ് പോലെ ഫിനിഷിലേതിൽ മാത്രമേ ഈ കളർ പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് കിട്ടത്തുള്ളൂ, ആ ഒരു വൃത്തി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പോട്ട് സീലറാണ്, സാൻഡിങ് സീലറാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിതൊക്കെ ഈ സാൻഡിങ് സീലർ ഈ ബ്ലേഡിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. വേസ്റ്റിലായാലും അപ്ലൈ ചെയ്യണം, ചെയ്താൽ മതി. ബ്രഷിലായാലും അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നല്ല വേറെ പാടും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ അപ്ലൈ ചെയ്തതിൻ്റെ പാടും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം പഴയ വീടുകളിലെല്ലാം ഇപ്പം ഈ ഷീലാക്കിൻ്റെ പോളിഷുകൾ ഉണ്ടാവാം. പഴയ മുന്നേ ഉള്ള വീടുകളിലെല്ലാം ഷീലാക്കിൻ്റെ, അതിപ്പോൾ അവർ ഷീലാക്ക് തന്നെ അതിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ടാവാം പഴയ വീടുകളിലെല്ലാം. എന്നിരുന്നാലും ഇത് എല്ലാ കടയിലൊന്നും ഷീലാക്കിൻ്റെ കളർ പോളിഷ് കിട്ടാനില്ല. മെലാമിൻ പോളിഷ് വന്നതിനോടുകൂടി ഇതൊക്കെ കടയിൽ കൊണ്ടുപോകാതെ ആയി, ആരും ചെയ്യാതെ ആയി. അപ്പോൾ ഇത് എല്ലാ കാലാവസ്ഥയിലും ചെയ്യാനും പറ്റത്തില്ല. മഴക്കാലമൊന്നും തീരെ ചെയ്യാൻ പറ്റാത്തൊരു പോളിഷാണ് ഷീലാക്കിൻ്റെ കളർ പോളിഷ്. ഷീലാക്കിൻ്റെ വാട്ടർ ബേസൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ചും കൂടെ ഉപയോഗിക്കാൻ എളുപ്പമാണ്, ഇതുപോലെ ഷൈനിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ബ്ലേഡ് കൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വേറെ മുന്നേ ചെയ്ത് വെച്ച ഒരു പീസിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഉണങ്ങിക്കിട്ടണമെങ്കിൽ ഒരുപാട് താമസമുണ്ട്, നല്ലപോലെ ഡ്രൈ ആയി കിട്ടണമെങ്കിൽ. അപ്പോൾ മുന്നേ സീലർ അപ്ലൈ ചെയ്ത് വെച്ച ഒരു വിനിയറിൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ പോളിഷ് ചെയ്ത് കാണിക്കുന്നത്. ആ ഫില്ലേഴ്സ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അതിനൊരു നല്ലൊരു കളറും ഇല്ല, ഒരു വുഡിൻ്റെ നല്ലൊരു കളറില്ല, കളറ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ സീലർ അപ്ലൈ, ഇപ്പം മുമ്പ് ചെയ്ത് വെച്ച സീലർ അപ്ലൈ ചെയ്ത ആ ഒരു വിനിയറിലാണ് ഞാനിപ്പോൾ പോളിഷ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഷീലാക്കിൻ്റെ പോളിഷ് എടുത്ത് നമ്മൾ കുറച്ച് സീലറും കൂടെ, സാൻഡിങ് സീലറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നേ അടിച്ചിരുന്നത്. അത് മെത്തേഡ് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. മുന്നേ ഒരുപാട് വർഷം മുമ്പേ നമ്മൾ അങ്ങനെയായി ചെയ്തിരുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. ആദ്യം ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ സീലറും ഷീലാക്കിൻ്റെ പോളിഷും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. വേസ്റ്റ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സീലറും ഷീലാക്കിൻ്റെ പോളിഷും നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനുശേഷം വേസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ വേസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ എന്താ പറയുന്നത്, ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും. എന്നപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. എന്നാലും നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. എന്നപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പം കൂടുതലും ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ അവിടെ വേറെ തന്നെ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ ഇത് നല്ലപോലെ എക്സ്പീരിയൻസ് വേണം ഈ ഷീലാക്കിൻ്റെ പോളിഷ് ചെയ്യണമെങ്കിൽ.
ഞാനൊക്കെ കുറച്ച് കാലങ്ങൾ ചെയ്തു എന്നല്ലാതെ എനിക്ക് ഇതിലൊന്നും വലിയ വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇത് കാണുന്നവർ നല്ല എക്സ്പീരിയൻസ് ഇല്ലവരുണ്ടാവും. അപ്പം പഴയ പരുത്തി നമ്മളെ കോട്ടൺ ഒറിജിനൽ കോട്ടൺ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോട്ടൺ. കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ വേസ്റ്റ് അല്ല, കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷീലാക്കിൻ്റെ പോളിഷ് ചെയ്യുക. ഇപ്പം ഈ പരുത്തിയൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇത് തുണിയിൽ ഇതുപോലെ കിഴി കെട്ടണം. കിഴി കെട്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യൽ. അപ്പോൾ കിഴി കെട്ടുമ്പോൾ നമ്മൾ തുണി എടുക്കുന്ന നല്ല നേർത്ത തുണിയായിരിക്കണം. നേർത്ത തുണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൂല് നൂലിന് തിക്ക് ഉണ്ടാകാൻ പാടില്ല. നേർത്ത തുണിയാകുമ്പോൾ നൂലിന് തിക്ക് ഉണ്ടാവില്ല. അപ്പോൾ തിക്ക് ഇതിന് കുറച്ച് കട്ടി കനമുണ്ട്, ഇതിന് ഈ തുണിക്ക് കനമുണ്ട്. അത്ര പോലും നേർത്തതായിരിക്കണം. എനിക്ക് നേർത്തത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടൺ വെച്ച് കിഴി കെട്ടി. അപ്പോൾ നല്ല ടൈറ്റിൽ കെട്ടരുത്, കുറച്ച് അയച്ച് കെട്ടണം. എന്നിരുന്നാലും നമുക്കിത് കറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ കാണുന്നത് പോലെ അതിൽ മുക്കിയിട്ട് കാണുന്ന പോലെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഇതിൽ കാണുന്നത് പോലെ തന്നെ സ്പീഡ് എങ്ങനെ സ്പീഡിൽ അപ്ലൈ ചെയ്ത് വിടണം. ഒരിക്കലും ഇത് സ്റ്റോപ്പാകരുത്, ഈ കിഴി ഒരിക്കലും സ്റ്റോപ്പാകും. സ്റ്റോപ്പായി കഴിഞ്ഞാൽ അവിടെ പാട് വീഴും. അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ അവിടെ ഒരു പാട് വീഴും. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത സാധനം കൂടെ അതിൻ്റെ കൂടെ അവിടുന്ന് കട്ടാവും. അപ്പോൾ ഒരിക്കലും സ്റ്റോപ്പാകാത്ത രീതിയിൽ ഈ കാണുന്ന ഇതുപോലെ. പിന്നെ മഴ ഒരു കാരണവശാലും മഴയുണ്ടാവും. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴയുണ്ട്. അപ്പോൾ ആ ഒരു സൈഡൊക്കെ വൈറ്റ്നസ് വന്നു. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് ആ വൈറ്റ്നസ് മാറ്റാം. ഇതൊരു ഞാനുണ്ടാക്കിയ ഒരു ഇതാണ്, തുണിയൊക്കെ ഉണക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഡ്രയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് 200 വാട്ട്സിൻ്റെ ഒരു ബൾബും ഒരു ചെറിയ ഫാനുമാണ്. ഫാൻ തന്നെ ഡി സി ഫാനാണ്, വലിയ ഫാനല്ല, ഡി സി ആണ്. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ അകത്തൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചപ്പോൾ നല്ലപോലെ ഉണങ്ങി. നല്ലപോലെ ചൂടുണ്ടെങ്കിൽ ഈ പോളിഷ് ഫിനിഷ് കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ പകൽ നല്ല വെയിലുള്ള ദിവസം ഒന്നും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്ലൈ ചെയ്ത്. എന്തെന്ന് പറഞ്ഞാൽ ഈ തിക്കുള്ള തുണിയാകുമ്പോൾ അതിന് ലൈൻസ് കാണിക്കും. തിക്കുള്ള തുണിയാകുമ്പോൾ പോളിഷിൽ ലൈൻസ് കാണിക്കും. ഉണങ്ങിയപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ട്. അപ്പോൾ നല്ല നേർത്ത തുണിയാണ്. നല്ല പഴയ കാലത്ത് ചെയ്യുന്നവരൊക്കെ അത് ഇപ്പോഴത്തെ മെലാമിൻ ഹൈ ഗ്ലോസിനെക്കാട്ടി ഫിനിഷ് ഉണ്ടാവും. ഈ ശരിക്കും ഇത് ഈ ഷീലാക്ക് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന അത് നല്ല എക്സ്പീരിയൻസിലവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കഴിവാണ് ഇത് ചെയ്യണമെങ്കിൽ. ബാക്കിയുള്ളത് പോലെ ബ്രഷിൽ ഗണ്ണിലും ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസും കഴിവും വേണം ഈ ഷീലാക്കിൻ്റെ പോളിഷ് ചെയ്യുമ്പോൾ. അപ്പോൾ പഴയ കാലത്ത് വർക്ക് ചെയ്തവർക്ക് നന്നായിട്ട് ചെയ്യാനറിയാം. അപ്പോൾ ഞാനൊക്കെ ഇത് കുറച്ച് കാലങ്ങളെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് കാലം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പോളിഷും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓണത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തു. അത് ചെറിയ കാരണം കൊണ്ട് റീ അപ്ലോഡ് ചെയ്യേണ്ട വന്നു, ചെറിയ ഇതായിട്ട്. അപ്പോൾ ആ വീഡിയോക്ക് വ്യൂസ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊരു അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. വെയിലുള്ള സമയത്ത് ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്നും കൂടെ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ചെയ്ത് നോക്കിയാലും കാര്യമായ വലിയ ഒരു ഫിനിഷിംഗ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആ തുണി നേർത്തതായിരിക്കണം. ഇതിൻ്റെ ഈ തുണി നേർത്തതല്ലെങ്കിൽ അതിന് ലൈൻസ് വരും, അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇതിനിപ്പോൾ നല്ലപോലെ ലൈൻസ് ഉണ്ട്, ഗ്ലോസിയൊക്കെ തന്നെ ഫിനിഷൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് ലൈൻസ് ഉണ്ട്. നല്ല നേർത്ത തുണിയിൽ ചെയ്ത ലൈൻസ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.